Hello, welcome back to my channel. Pudhiya video lote ellarkku swagatham. Appo innathe ende video nu parayunnathu open pores ne kurichana. Endaan open pores allengi endondana adu undavunnathu adondulla prashnangal endakkeyana namukku adu engane maati edukkan pattum ingenta korchu karyangalana njan video il parayunnathu channel arengil adiyattana kaanunnengi onnu subscribe cheyya ṭo appo njan nere video lote povaana. Open pores in Chuchina, number of face like kunyukuny pores under, and that is cherry cherry hollow. Other normalite elarded a face limola than Yana, eep hangal like a ninka noki kayana, cherry cherry pores anam, but and number skin in a breathy amantitoladana. Peshe e pores, pinegar enlarged diet to garner under chella alcarda face lip. Adin or about reasons under. That is the first reason we have to use skin collagen level. Collagen is the face, and skin is elasticity. We have to use protein and collagen. We have to use skin elasticity. That is why we pose this pose. Second reason is hormonal changes. Now, teenagers have hormonal changes. அப்போ அது காரணவும் இந்த ஒரு போஸ் சிலப்போ வலுதாயி காணாறுണ്ട് அதுபோல ஒருപാട് வெயில் கொள்ளുന്ന ஆட்கார்க்கு இந்த ஒரு போஸ் கொஞ்ச என்லார்ஜ்ட் ஆயிட்டு காணாறுണ്ട് சன்ஸ்கிரீன் ഒന്നും யூஸ் ചെയ്യாத ஒருപാട് வெயில் கொள்ளുന്ന ஆட்கார்க்கும் இந்த ஒரு பிரச்சனை உண்டாவாறுണ്ട് மெயின் ஆயிட்டு இந்த ஓபன் போஸ் உண்டாகுது ஒருപാട് oil production கூடும்பழான அதாவது oily skin உள்ள ஆட்கார்க்கு ஒருപാട് sebum produce ചെയ്യാറുണ്ട് அப்போ அது ஏറ്റവും വലിയ ஒரு காரணമാണ് இந்த ചെറിയ போஸ் பயங்கர என்லார்ஜ் செய்து காணാൻ വേണ്ടിയിട്ട് നമുക്ക് നാച്ചുറലി ഉള്ള ഈ ചെറിയ ചെറിയ ഹോൾസ് ക്ലോഗ്ഡ് ആയി കഴിഞ്ഞാലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതായത് ഡർട്ട് പൊല്യൂഷൻ ഡെഡ് സ്കിൻ സെൽസ് ഇതെല്ലാം കൂടി ഇരുന്നിട്ട് ആ പോർസ് ക്ലോഗ്ഡ് ആയിട്ടിരിക്കും അടഞ്ഞിരിക്കുന്ന സമയത്ത് അവിടെ പിംപിൾസ് ഉണ്ടാവാറുണ്ട് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ അതിൻ്റെ അകത്തു നിന്ന് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് എപ്പോഴും ക്ലൻസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അതുപോലെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഒരുപാട് പിംപിൾസ് ഉള്ള ഫേസ് ആണെങ്കിൽ പല ആൾക്കാരും അതിനെ ഞെക്കി കുത്തിപ്പൊട്ടിക്കാറുണ്ടല്ലേ അത് നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് അങ്ങനെ നമ്മൾ കുത്തി പൊട്ടിക്കുന്ന സമയത്തും ഒരു കുഴിയാവാനും ഒരു പെർമനന്റ് സ്കാർ ആയിട്ട് അവിടെ തന്നെ അവശേഷിക്കാനും ചാൻസ് ഉണ്ട് നമ്മൾ ഈ പിംപിൾസ് ഒക്കെ കുത്തിപ്പൊട്ടിച്ചുണ്ടാകുന്ന കുഴികളുണ്ടല്ലോ അത് മാറ്റിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് വേറെ ഏത് രീതിയിൽ വരുന്ന പോസ് ആണെങ്കിലും നമുക്ക് ചെറിയ ഹോം റെമഡീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഞാൻ കുറച്ചധികം ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം ഈ പോസ് കുറയ്ക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സംഭവമാണ് കുക്കുംബർ അല്ലെങ്കിൽ വെള്ളരിക്ക ടൊമാറ്റോ ജ്യൂസ് കുക്കുംബർ ജ്യൂസ് ഒക്കെ നല്ല രീതിയിൽ പോർസ് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്ന സംഭവങ്ങളാണ് നിങ്ങളിതിൽ ഏത് യൂസ് ചെയ്യുകയാണെങ്കിലും തണുപ്പിച്ചിട്ട് യൂസ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ കുഴികൾ ഏറ്റവും കുറയുന്നത് ആ ഒരു തണുപ്പ് കിട്ടുമ്പോഴാണ് അതുകൊണ്ട് തന്നെയാണ് ഐസ് ക്യൂബ്സ് ഏറ്റവും ബെസ്റ്റാണെന്ന് പറയുന്നത് പോർസ് കുറയ്ക്കാനായിട്ട് നന്നായിട്ട് പോർസ് ചുരുങ്ങിയിട്ട് അത് നല്ല രീതിയിൽ കുറയാനായിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഐസ് ക്യൂബ്സാണ് അപ്പോൾ ഐസ് ക്യൂബ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫേസിൽ ജസ്റ്റ് ഒന്നിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക രാവിലെ എണീക്കുന്ന സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പൊക്കെ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നത് ഈ ചെറിയ ചെറിയ പോർസൊക്കെ ചുരുങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ ജ്യൂസ് കുക്കുംബർ ജ്യൂസൊക്കെ ഐസ് ട്രേയിൽ ഒഴിച്ചിട്ട് ആ ക്യൂബ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് റബ്ബ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് നല്ല രീതിയിൽ പോർസൊക്കെ നന്നായിട്ട് കുറയും ഒരു മൂന്നാഴ്ചയൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഡിഫറൻസ് നമുക്കറിയാൻ പറ്റും ഇത്തരത്തിൽ ഒരുപാട് വലിയ പോർസ് നമ്മുടെ ഫേസിലുണ്ടെങ്കിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒട്ടും ഫിനിഷ് ഉണ്ടാവില്ല എല്ലാം ആ കുഴികളുടെ അകത്ത് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്ന പോലൊരു ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത് ഒട്ടും ഫിനിഷ് ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ വലിയൊരു പ്രശ്നമാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരുപാട് പോർസ് ഒരുപാട് വലിയ വലിയ കുഴികളുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഏജ് ഫീൽ ചെയ്യും ഇപ്പോൾ നമ്മുടെ പ്രായത്തിനേക്കാളും കുറച്ചധികം ഏജ് നമുക്ക് ഫീൽ ചെയ്യും അത്രയ്ക്കും ഒരു ഫേസ് ഡള്ളായ പോലെ ആയിരിക്കും ഇരിക്കുന്നത് സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള നല്ല ഫേസ് വാഷസ് ആയിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് രാവിലെയും രാത്രിയും നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി വെക്കുക ഇപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ അപ്പോൾ തന്നെ നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് നല്ല ക്ലീൻ ആക്കി വെക്കുക അപ്പോൾ തന്നെ ഓയിൽ പ്രൊഡക്ഷൻ നമുക്ക് കുറഞ്ഞ് കിട്ടും അപ്പോൾ അതുവഴി ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പിമ്പിൾസ് ഒക്കെ ശരിക്കും കുറയും അപ്പോൾ അവിടെ പോർസ് വരാനുള്ള ചാൻസും കുറയും പിന്നെയുള്ളത് ഗ്രീൻ ടീ ബാഗ്സ് ആണ് ഇപ്പോൾ ഗ്രീൻ ടീ ഒക്കെ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻ ടീ ജസ്റ്റ് നമ്മൾ ഒന്ന് തണുപ്പിക്കുക ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് അത് ഫേസിൽ റബ്ബ് ചെയ്യുന്നതും
സൂപ്പറായിട്ട് ഈ പോർസ് ഒക്കെ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇങ്ങനെ ഒരുപാട് പോർസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മേക്കപ്പ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കറക്റ്റ് ടൈമിന് റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഈ പോർസ് ഒക്കെ കുറച്ച് വലുതാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് കംപ്ലീറ്റ് മേക്കപ്പ് റിമൂവ് ചെയ്ത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ വേണം കിടന്നുറങ്ങാനായിട്ട്. കാരണം നമ്മുടെ സ്കിന്നിന് ബ്രീത്ത് ചെയ്യാനായിട്ട് ഒരു ടൈം കൊടുക്കുക നമ്മൾ കിടന്നുറങ്ങുന്ന ടൈമിൽ. സോ മേക്കപ്പ് റിമൂവ് ചെയ്യാതെ നിങ്ങൾ ഒരിക്കലും കിടന്നുറങ്ങാൻ പാടില്ല. അതുപോലെ അധികം കുഴികളുള്ള പിംപിൾസ് ഉള്ള ഓയിലി ഫേസ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു സ്കിൻ കെയർ റുട്ടീൻ ഉറപ്പായിട്ടും ഫോളോ ചെയ്യുക. ഒരു നല്ലൊരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ, ഒരു നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ഒക്കെ ഫോളോ ചെയ്യുക. നല്ല രീതിയിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ഇപ്പോൾ ഡ്രൈ സ്കിന്നാണെങ്കിലും ഓയിലി സ്കിന്നാണെങ്കിലും മോയ്സ്ചറൈസർ ഉറപ്പായിട്ടും യൂസ് ചെയ്യുക. അതും ഒരു പരിധി വരെ പോർസിനെയൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പോർസ് ഉള്ള ആൾക്കാർ ടോണർ യൂസ് ചെയ്യാൻ മറക്കരുത്. അത് കുക്കുംബറിൻ്റെ ടോണർ അല്ലെങ്കിൽ ഗ്രീൻ ടീയുടെ ടോണറൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ കുഴികളൊക്കെ ചുരുങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം ഈ പോർസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ റെറ്റിനോയിഡ്സ് എന്ന് പറയും, ചില ഫേസ് ക്രീമിൽ ഫേസ് മാസ്കിലൊക്കെ റെറ്റിനോയിഡ് അടങ്ങിയിട്ടുള്ളതുണ്ട്, അതായത് വൈറ്റമിൻ എ ആണ്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് ഈ പോർസ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ റെറ്റിനോയിഡ്സ് അടങ്ങിയ പ്രോഡക്റ്റൊക്കെ നമ്മൾ ദിവസം ഒരു പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഓവറായിട്ടൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ അത്രയ്ക്കും പോർസ് ഉണ്ട്, ഭയങ്കര കുഴികളുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിച്ച് ഒരു നല്ല ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് സംസാരിച്ചിട്ട് കെമിക്കൽ പീലിംഗ് പോലുള്ള ഓപ്ഷൻസൊക്കെ ചെയ്യാം. ഓരോ മന്തിൽ ഓരോ സിറ്റിംഗ് ചെയ്ത് വരുമ്പോൾ കെമിക്കൽ പീലിംഗ് വഴി നമുക്ക് പോർസിനെയും കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ലാസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. അത്രയ്ക്കും ഭയങ്കര വേഴ്സ് കണ്ടീഷനൊക്കെ ആണെങ്കിൽ മാത്രം അത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരുപാട് പോർസ് ഉള്ള, അതായത് ഒരുപാട് കുഴികളുള്ള ആൾക്കാർ ഫേസ് പാക്കുകൾ ഫേസ് മാസ്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ക്ലേ മാസ്കുകളാണ് ഇങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് മുൾട്ടാനിമിട്ടിയാണ്. മുൾട്ടാനിമിട്ടി അടങ്ങിയിട്ടുള്ള ഫേസ് പാക്ക് യൂസ് ചെയ്യുക. അതായത് ഞാനിമിട്ടിയിൽ കുക്കുംബർ ജ്യൂസോ ടൊമാറ്റോ ജ്യൂസോ ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം. ഈ അപ്പോൾ ഇതിലേതെങ്കിലും റെമഡീസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും, എന്തായാലും നല്ല ഡിഫറൻസ് വരും. ഇപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തിട്ട് നിങ്ങൾ നിർത്തരുത്. ഏതാണോ നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങിയത് അത് കണ്ടിന്യൂ ചെയ്ത് ഒരു മന്ത് യൂസ് ചെയ്യുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. സോ ടാറ്റ, ബൈ ബൈ.